الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار والذين كفروا يتمتعون ويأكلون كما تأكل الأنعام والنار مثوى لهم صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം ഇവിടെ ആരംഭിച്ച വഅദ് ഇന്നും നാളെയും കൂടി തുടരുന്നു. ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ വഅദിൻ്റെ സമാപനത്തിൽ പ്രാർത്ഥന നടത്താൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളവറുകളും കൂടി പങ്കെടുക്കുന്നതും അല്പം ദിക്റുകൾ ചൊല്ലി സമാപനത്തിൽ പ്രാർത്ഥന നടത്തുന്നതും ആണ്. ഞാൻ ദീർഘമായി ഇന്ന് പ്രസംഗിക്കുന്നില്ല. നാദാപുരത്ത് 7 ദിവസം നാം സൂറത്തുർ റഹ്മാൻ സംസാരിച്ചിരുന്നു. അതിൽ പങ്കെടുത്ത ഒരുപാട് ആളുകൾ ഈ സദസ്സിലും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരായ നമുക്ക് മറ്റു മൃഗങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ തന്നതായി അവിടെ വെച്ച് നാം വിശദീകരിച്ചു. ലോകത്ത് ധാരാളം മൃഗങ്ങൾ ഉണ്ട്, പക്ഷേ ആ മൃഗങ്ങളെല്ലാം ഇവിടെ ഭുജിക്കുന്നുണ്ട്, ഭോഗിക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്, ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു ജീവിയും ഒരു മൃഗവും ഒരു പ്രസംഗം നടത്തുന്നതായോ കൺവെൻഷൻ നടത്തുന്നതായോ സെമിനാർ നടത്തുന്നതായോ സമ്മേളനം ചേർന്ന് വിഷയങ്ങൾ പറയുന്നതായോ നാം കാണാറില്ല. മനുഷ്യൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ, മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വതആല വിവരണം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനാൽ മനുഷ്യൻ നല്ല കാര്യങ്ങൾ വിവരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ
അത് ധാരാളം ആളുകൾ നന്നായി തീരാൻ കാരണമാകും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാ? അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് മനുഷ്യന്റെ മനസ്സ് ലോകസത്തായ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന വ്യക്തി അദ്ദേഹത്തെക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാ? വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന അനുസരണമുള്ള സമാധാനിയായ ഒരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണ്? പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയുണ്ടായി. കാരണം ഇസ്ലാം മനുഷ്യനെ സർവ നന്മകളിലേക്കും നയിക്കുകയും അതിന് പ്രോത്സാഹനം നൽകുകയും പ്രചോദനം നൽകുകയും നിർദ്ദേശിക്കുകയും ആണ്. എല്ലാ തിന്മകളിൽ നിന്നും മനുഷ്യനെ ഇസ്ലാം അകറ്റുകയും അങ്ങനെ മുസ്ലിങ്ങൾക്ക് മാത്രം അല്ല സർവ മതക്കാർക്കും മതം ഇല്ലാത്തവർക്കും ലോകത്തുള്ള മുഴുവൻ ജീവികൾക്കും എല്ലാം ഗുണകരമായ ഒരു ജീവിതം നയിക്കാൻ മനുഷ്യ സമൂഹത്തോട് ഇസ്ലാം നിർദ്ദേശിക്കുകയാണ്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും മനുഷ്യരെയും മൃഗങ്ങളെയും മലക്കുകളെയും ജിന്നുകളെയും സസ്യങ്ങളെയും മത്സ്യങ്ങളെയും എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ച നാഥനായ അല്ലാഹു സുബ്ഹാനഹു വതആല തന്നിട്ടുള്ള ജീവിത പരിപാടിയും വ്യവസ്ഥിതിയും ആണ് ഇസ്ലാം. നാം കഴിഞ്ഞ വർഷം ഇതേ സ്റ്റേജിൽ വിവാഹത്തെ സംബന്ധിച്ച് മാത്രം 5 ദിവസം പ്രസംഗിച്ചിരുന്നു. ഞാൻ ഈ അടുത്ത് ഹജ്ജിന് പോയപ്പോൾ ജിദ്ദയിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു. ഒരു വലിയ കമ്പനി നടത്തുന്ന ഒരു സുഹൃത്താണ്. അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ സൂറത്ത് യാസീനിന്റെ സീഡിയും വിവാഹത്തിന്റെ സീഡിയും എല്ലാ ദിവസവും കുറേശ്ശെ കുറേശ്ശെ കേൾക്കലാണ് എന്റെ പതിവ്. വിവാഹം എന്ന സീഡി കേട്ടതിന് ശേഷം ഞാനും ഭാര്യയും ഒരുപാട് നന്നായിട്ടുണ്ട് എന്ന് അദ്ദേഹം സന്തോഷ വാർത്ത പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാം വൈവാഹിക ജീവിതം എങ്ങനെ പഠിപ്പിക്കുന്നു എന്നതാണ് നാം അവിടെ അന്ന് സംസാരിച്ചിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ എപ്പോഴും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ സഹോദരന്മാരെ, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, കുൻ ഫിദ്ദുനിയ കഅന്നക ഖരീൽ ഔ ആബിറു സബീൽ, ഈ ഭൂമിയിൽ നീ ഒരു വൈദേശികനെ പോലെ ഒരു അപരിചിതനെ പോലെ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ പോലെ ആയിരിക്കണം. നീ നിന്റെ ശരീരത്തെ മരിച്ചു പോകുന്ന ആളുകളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എപ്പോഴും കണക്കാക്കിക്കൊണ്ടിരിക്കണം. നേരം വെളുത്താൽ വൈകുന്നേരം വരെ നീ ഉണ്ടാകുമെന്ന് നീ ഒരിക്കലും തന്നെ ഉറപ്പിക്കാൻ പാടില്ല. അതുപോലെ വൈകുന്നേരമായാൽ നേരം വെളുക്കുന്നത് വരെ ഉണ്ടാകും എന്നതിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു, വഖുദ് മിൻ സിഹ്ഹതിക ലിസഖമിക, നിന്റെ ആരോഗ്യകാലത്ത് രോഗമുള്ള സമയത്തേക്ക് ആവശ്യമായത് നീ നേടിയെടുക്കണം. വമിൻ സബാബിക ലിഹർമിക, നിന്റെ യുവത്വകാലത്ത് നിന്റെ വാർദ്ധക്യകാലത്തേക്ക് ആവശ്യമുള്ളത് നീ നേടിയെടുക്കണം. വമിൻ ഫറാഖിക ലിശുഗ്ലിക, നീ ഒഴിവുള്ള സമയത്ത് ഒഴിവില്ലാത്ത സമയത്തിനു വേണ്ടി നീ പ്രവർത്തിക്കണം. ഒമിൻ ഹയാത്തിക്ക ലി ഫവാതിക, നീ വഫാത്തിക്ക
നിന്റെ ജീവിതകാലത്ത് മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നീ സമ്പാദിച്ചു വെക്കണം. നിനക്കറിയില്ല നാളെ നിന്റെ പേരെന്താ. ഇന്ന് നമ്മൾ പറയുന്നത് അബ്ദുറഹ്മാൻ എത്തിയോ, അഹമ്മദ് വന്നോ, അതുപോലെ തന്നെ അബൂബക്കർ പോയോ എന്ന് ചോദിക്കുന്നതിന് പകരം ഒരുപക്ഷെ നാളെ മയ്യത്ത് കുളിപ്പിച്ചോ, മയ്യത്ത് കൊണ്ടുപോയോ, മയ്യത്ത് എടുത്തോ, മയ്യത്ത് മറവു ചെയ്തോ, പേര് മാറിപ്പോയി. ഇങ്ങനെ പേര് മാറുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭം എപ്പോഴാണെന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമല്ല. അതിനാൽ എപ്പോഴും മരണശേഷമുള്ള ജീവിതത്തിനു വേണ്ടി ഒരുങ്ങി ജീവിക്കണം. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന സമയം, ആ സമയം വില പിടിച്ചതാണ്, അത് തീർന്നു പോകുന്നതാണ്. ഇവിടെ നാം ഉണ്ടാക്കുന്നതൊന്നും നിലനിൽക്കുന്നതല്ല. എത്ര വലിയ ബിൽഡിങ്ങുകൾ നിർമ്മിച്ചവനും ആ ബിൽഡിങ്ങിൽ കാലകാലം താമസിക്കുകയില്ല. ഏത് കൃഷികൾ നടത്തുന്നവരും ആ കൃഷി എന്നും അവൻ കൊയ്തെടുക്കുകയില്ല. ഏത് മനുഷ്യരായിരുന്നാലും ഒരു ദിവസം അവന് മരിക്കാതെ നിർവാഹമില്ല. ഇതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട റഈസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് പറഞ്ഞു. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു വളരെ വിശാലമായ മനസ്സുള്ള, ഭൗതികമായ താല്പര്യങ്ങളെല്ലാം കൈയൊഴിച്ചുകൊണ്ട് അള്ളാഹുവിനെ കാണണം, അതിന് ഞാൻ ആത്മീയമായി പുരോഗമിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി ഇറങ്ങിപ്പുറപ്പെട്ട് ഇബാദത്തിൽ മുഴുകിയ വളരെയേറെ ഭക്തിയോടെ ജീവിച്ചൊരു മഹാന ആ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു വഴന്ന് പറഞ്ഞു തരണം. മഹാനവറുകൾ ആ സമയത്ത് പറഞ്ഞു, ജനങ്ങളൊക്കെ ഭൗതികമായ ലോകത്തിന്റെ വിഷയങ്ങളിൽ കെട്ടിമുഴുകി ജീവിക്കുമ്പോൾ നിങ്ങൾ പാരത്രീക ലോകത്തെ മറക്കാതെ അതിനുവേണ്ടി ജോലി ചെയ്യുന്നവരാകണം. ജനങ്ങളൊക്കെ അവരുടെ ബാഹ്യവശം നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആന്തരിക വശം നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാകണം. വൈസസ്തഖലൂ ബിഇമാറത്തിൽ ബസാതീരി വൽ ഖുസൂരി ഫസ്തഖലൂ അൻതും ബിഇമാറത്തിൽ ഖുബൂർ. ഇവിടെ പലരും ഈ ലോകത്തുള്ള മാളികകളും ഈ ലോകത്തുള്ള ബിൽഡിങ്ങുകളും അങ്ങനെയുള്ള ആഡംബരങ്ങളുമായി കെട്ടിമറിഞ്ഞ് ജീവിക്കുമ്പോൾ നിങ്ങൾ ഖബറുകളിലേക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. വൈദസ്തഖലൂ ബിയൂബി നാസി ഫസ്തഖലൂ ബിയൂബി അൻഫുസികും. ആളുകളൊക്കെ മറ്റുള്ളവരുടെ കുറ്റവും കുറവുമൊക്കെ കണ്ടുപിടിക്കാൻ നടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കുറ്റവും കുറവും എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കണം. വൈദസ്തഖലൂ ബിഖിദ്മത്തിൽ മഖ്ലൂഖീന ഫസ്തഖലൂ ബിഖിദ്മത്തിൽ ഖാലിഖ് റബ്ബിൽ ആലമീൻ. ജനങ്ങളൊക്കെ സൃഷ്ടികളുടെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, ജനങ്ങളെ വശീകരിക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് പ്രവർത്തിച്ചു കൊടുക്കാൻ വേണ്ടി പലരും പരിശ്രമിക്കുമ്പോൾ ഫസ്തഖലൂ ബിഖിദ്മത്തിൽ ഖാലിഖ് റബ്ബിൽ ആലമീൻ, സർവലോകത്തെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ സൃഷ്ടാവായ അള്ളാഹുവിന്റെ ഖിദ്മത്തിലും അവന്റെ സേവനത്തിലുമായി
നിങ്ങൾ സമയം കണ്ടെത്തണേ. സഹോദരന്മാരെ, ഇതൊരു വലിയ ബൃഹത്തായ ഉപദേശമാണ്. അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ടുള്ള പാരത്രീക ലോകത്തിന് വേണ്ടിയുള്ള അധ്വാനം, പാരത്രീക ലോകത്തിന് വേണ്ടിയുള്ള പഠനം, പാരത്രീക ലോകത്തിന് വേണ്ടിയുള്ള സദസ്, പാരത്രീക ലോകത്തിന് വേണ്ടിയുള്ള സ്ഥാപനം, പാരത്രീക ലോകത്തിന് വേണ്ടിയുള്ള സംഘടനാ പ്രവർത്തനം, പാരത്രീക ലോകത്തിന് വേണ്ടിയുള്ള അധ്വാനം, ആ അധ്വാനമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അനാവശ്യമായ വാക്കുകളോ അനാവശ്യമായ സംസാരങ്ങളോ അനാവശ്യമായ ചിന്തകളോ വൈരാഗ്യമോ വിദ്വേഷമോ വെറുപ്പോ പകയോ പകരമോ അങ്ങനെ ഒരു ചിന്തയില്ലാതെ എന്റെ പാരത്രീക ലോകം വിജയിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന ചിന്തയിൽ ഈമാനുള്ള മനുഷ്യൻ അവന്റെ ജീവിതം നയിക്കുന്നു. ഇതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലാഹ യുദ്ഖിലുൽ ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസം അചഞ്ചലമായ വിശ്വാസമുള്ള ജനങ്ങളെ, വഅമിലു സ്വാലിഹാത്ത്, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ അല്ലാഹു പ്രവേശിപ്പിക്കുന്നതാണ് ജന്നാത്തിൻ തജിരി മിൻ തഹ്തിഹൽ അൻഹാർ. ചില തോട്ടങ്ങളിൽ, ചില സ്വർഗങ്ങളിൽ അതിന്റെ താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകുകയാണ്. വല്ലദീന കഫറൂ, അതേ സമയത്ത് വിശ്വസിക്കേണ്ടത് വിശ്വസിക്കാതെ അനുസരണം കാണിക്കുന്നതിന് പകരം നന്ദി കേട് കാണിച്ച് ജീവിക്കുന്നവർ, സത്യത്തെ മൂടിവെക്കുന്നവർ, സത്യത്തോട് പുറംതിരിഞ്ഞ് നിൽക്കുന്നവർ, നന്മക്ക് പകരം തിന്മകൾ കൊയ്യുന്നവർ, അതേ യതമത്തഊൽ, അവരീ ഭൂമിയിൽ സുഖിച്ച് ജീവിക്കുന്നതാണ്. വയക്കുലൂന കമാ തക്കുലുൽ അൻആം, ആട് മാട് ഒട്ടകങ്ങൾ മൃഗങ്ങൾ തിന്നുന്നത് പോലെ അവർ ഭക്ഷണം കഴിക്കുന്നു. ഇല്ല, അവർക്ക് ചിന്തയില്ല, തിന്നുന്നത് ഹലാലാകണമെന്ന ചിന്തയില്ല, കുടിക്കുന്നത് ഹലാലാകണമെന്ന ചിന്തയില്ല. പടച്ചവൻ അനുവദിക്കാത്തത് തിന്നുകൂടാ, പടച്ചവൻ അനുവദിക്കാത്തത് കുടിച്ചുകൂടാ, പടച്ചവൻ അനുവദിക്കാത്തത് അനുഭവിച്ചുകൂടാ, അങ്ങനെ ഒരു ചിന്തയില്ല. പോത്തിനെ പോലെ, കാളയെപ്പോലെ, ആട്ടിനെ പോലെ, ഒട്ടകത്തെ പോലെ കിട്ടുന്നതെല്ലാം കുടിക്കുന്നു, രജസാണോ അല്ലേ എന്ന ചിന്തയില്ല, അനുവദിച്ചതാണോ അല്ലേ എന്ന ചിന്തയില്ല, അന്യന്റേതാണോ സ്വന്തത്തിലുള്ളതാണോ കേഷ് കൊടുത്തതാണോ അല്ല അന്യന്റേത് പിടിച്ചു പറിച്ചതാണോ, അങ്ങനെ ഒരു ചിന്ത കാളക്കില്ലല്ലോ, മൂരിക്കില്ലല്ലോ, പോത്തിനില്ലല്ലോ, എരുമക്കില്ലല്ലോ. അതേ കിട്ടുന്നതെല്ലാം തിന്നുന്നു, കിട്ടുന്നതെല്ലാം കുടിക്കുന്നു. അതേപോലെ നന്ദിയില്ലാത്ത മനുഷ്യൻ, ലോകസട്ടാവായ അള്ളാഹുവിനോട് നന്ദിയില്ലാത്ത മനുഷ്യൻ മൃഗങ്ങളെപ്പോലെ തിന്നുന്നു. പടച്ചവൻ സൃഷ്ടിച്ചത് തന്നെയാണ് അവൻ തിന്നുന്നത്, പക്ഷേ അനുവദിച്ചതെന്നോ അനുവദിക്കാത്തതെന്നോ ഉള്ള ചിന്തയില്ല. നിങ്ങൾ കാണുന്നില്ലേ മൃഗങ്ങളുടെ സ്വഭാവം? ആ മൃഗം എവിടെയെങ്കിലും തിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങി വരുമ്പോ എന്റെ ബില്ലെത്രയാണെന്ന് ചോദിക്കാറുണ്ടോ? എന്നെ ക്ഷണിച്ചതാണോ അല്ലേ എന്ന വേർതിരിവുണ്ടോ? ഈ വെള്ളത്തിൽ അതാ നജസ് കലർന്നിട്ടുണ്ടോ ഇല്ലേ എന്ന ചിന്തയുണ്ടോ? സുബ്ഹാനല്ലാഹ്, കിട്ടുന്നത് കുടിക്കുന്നു, കിട്ടുന്നത് തിന്നുന്നു. ഇതുപോലെ തന്നെ ഞാൻ എന്റെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് സന്താനോൽപാദനം നടത്തണമെങ്കിൽ അതേ ഞാൻ വിവാഹം കഴിച്ച ഭാര്യയായിരിക്കണമെന്ന ചിന്ത, ഒരു കാളക്കില്ല, പോത്തിനില്ല, കുട്ടനാട്ടിനില്ല, പെണ്ണാടിനുമില്ല, കാണുന്നതിനെല്ലാം
അതിന്റെ വികാര ശമനത്തിന് വേണ്ടി സ്വന്തം അമ്മയെപ്പോലും ഉപയോഗപ്പെടുത്തുന്നു. ഇതുപോലെയാണ് നന്ദിയില്ലാത്ത മനുഷ്യൻ, ഇതുപോലെയാണ് വിശ്വാസമില്ലാത്ത മനുഷ്യൻ, ഇതുപോലെയാണ് മനുഷ്യത്വമില്ലാത്ത മനുഷ്യൻ. അവനതാ അവന്റെ തീറ്റിക്കും കുടിക്കും അവന്റെ ലൈംഗിക ബന്ധങ്ങൾക്കും അവനതാ പരിധിയില്ല. അവൻ മൃഗങ്ങളെപ്പോലെയാണ്. അല്ലാഹു പറയുന്നു വന്നാറു മസുവല്ലഹും, അവരുടെ സങ്കേതം അവർക്ക് പോയി കിടക്കാനുള്ളത് നരകമാണ്, തീയാണ് നബിയേ. എന്നിട്ട് അതാ നന്ദിയില്ലാതെ ജീവിച്ചിരുന്ന കുറെ ആളുകളുണ്ടല്ലോ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശത്രുക്കൾ. ആ ശത്രുക്കൾക്ക് മദ്യപിക്കുന്നതിന് മടിയില്ല, വ്യഭിചരിക്കുന്നതിന് പ്രശ്നമില്ല, അതേ വീടുകൾക്ക് തീ കൊടുക്കുന്നതിന് പ്രശ്നമില്ല, പാവപ്പെട്ടവരെ മർദ്ദിക്കുന്നതിന് അവർക്ക് പ്രശ്നം തോന്നുന്നില്ല. ഭീകരവാദത്തിനോ തീവ്രവാദത്തിനോ വർഗീയവാദത്തിനോ അവർക്കൊരു തകരാറും തോന്നുന്നില്ല. അവർക്ക് മാനവികതയില്ല, മനുഷ്യത്വമില്ല. തെറി പറയുന്നതിനോ ചീത്ത പറയുന്നതിനോ ഇൻസൾട്ട് ആക്കുന്നതിനോ പരിഹസിക്കുന്നതിനോ അവർക്ക് യാതൊരു മടിയുമില്ല. സുബ്ഹാനല്ലാഹ്. അത്തരം കക്ഷികളെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു, വകഅയ്യിം മിൻ ഖറിയത്തിൻ ഹിയ അശദ്ദ് ഖുവ്വത്തൻ മിൻ ഖറിയതികല്ലതീ അഖ്റജതക അഹ്ലക്നാഹും ഫലാ നാസിറ ലഹും. ഓ നബിയേ, സന്മാർഗത്തിലേക്കും നന്ദി കാണിക്കുന്നതിലേക്കും സത്യത്തിലേക്കും ജനങ്ങളെ അവിടുന്ന് ക്ഷണിച്ചപ്പോൾ അവിടുന്ന് ജനിച്ച നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു പ്രദേശമില്ലേ? ആ മക്കാ പ്രദേശത്തുള്ള അക്രമികളായ ജനങ്ങളില്ലേ? അവരെക്കാൾ എത്ര ആരോഗ്യമുള്ളവരും ശക്തിയുള്ളവരും കഴിവുള്ളവരും മുൻകാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അഹിലക്കിനാഹും, അവരെയൊക്കെ നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട് നബിയേ. ഫലാ നാസിറലഹും, അവർക്കൊരു സഹായിയെയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് അക്രമങ്ങളും തെറി പറയലും ചീത്ത പറയലും അതുപോലെ മർദ്ദിക്കലും അനാവശ്യങ്ങളുമായി നടക്കുന്ന കക്ഷികളുടെ ഈ ലോകത്തുള്ള കെട്ടിമറിയൽ കണ്ട് നിങ്ങൾക്കാർക്കും പരിഭവം വേണ്ട. വ്യക്തമായ തെളിവ് ലഭിച്ചുകൊണ്ട്, അതാ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ ദൃഷ്ടാന്തം ലഭിച്ചുകൊണ്ട് ശരിയായ മാർഗത്തിൽ ജീവിച്ചു പോകുന്ന കക്ഷികൾ തെറ്റായ പ്രവർത്തനങ്ങൾ നല്ലതാണെന്ന് തോന്നി ആ നിലക്ക് ജീവിക്കുന്നവരെ പോലെയാണോ സ്വന്തം ശരീരത്തിന്റെ തോന്നിവാസങ്ങൾ കടിമപ്പെട്ട് ജീവിക്കുന്നവരെ പോലെയാണോ? അല്ല അല്ല. പടച്ച റബ്ബിന്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുന്ന ഭക്തിയുള്ള ജനങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. മസലുൽ ജന്നത്തിൽ വഈദൽ മുത്തഖൂൻ. അല്ലാഹു കൽപ്പിച്ചതൊക്കെ എടുക്കുകയും അല്ല വിരോധിച്ചത് കൈയൊഴിക്കുകയും ചെയ്യുന്ന ജനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വാഗ്ദത്തം ചെയ്ത സ്വർഗമുണ്ട്. ആ സ്വർഗത്തിന്റെ ഒരു ഉപമ പറയട്ടെ. ഫീഹാ അൻഹാറു മിമ്മാഇൻ ഗൈരി ആസിൻ. അല്ലാഹു അവന്റെ ഖുർആനിൽ പറയുന്നു, ആ സ്വർഗത്തിൽ നല്ല തെളിഞ്ഞ വെള്ളമുണ്ട്, ഒരിക്കലും അതിന് പകർച്ച സംഭവിക്കൂല. പിന്നെയോ അൻഹാറും മില്ലബനിൻ, പാലിന്റെ നദികളുണ്ട്. ലം യതഗയ്യർ തഅമുഹു, നമ്മുടെ പാല് പോലെയല്ല അത്. അതാ ദുഷിച്ചു പോകുന്ന പെരുത്തു പോകുന്ന പാലല്ല, പുളിച്ചു പോകുന്ന നാറിപ്പോകുന്ന പാലല്ല, എന്നും അത് ശുദ്ധമായ പാല് തന്നെ. വഅൻഹാറും മിൻ ഖംറിൽ ലദ്ദത്തിൽ ലിശാരിബീൻ,
അവിടെയതാ ചില കള്ളുകളുണ്ട്, ഇവിടെയുള്ള കള്ള് പോലെ ആരോഗ്യത്തിന് കേടുള്ള കള്ളല്ല, ഇവിടെയുള്ള കള്ള് പോലെ നാറുന്ന വസ്തുവല്ല, ബുദ്ധിയുടെ പകതിരിവ് നീക്കിക്കളയുന്ന വസ്തുവല്ല, ശരീരത്തിന്റെ ആരോഗ്യം തകർക്കുന്ന വസ്തുവല്ല, മനുഷ്യനെ ഭ്രാന്തനാക്കുന്ന വസ്തുവല്ല. നല്ല വാസനയുള്ള രുചിയുള്ള സുബ്ഹാനല്ലാഹ് ആരോഗ്യത്തിന് യാതൊരു കേടും വരാതെ ഉപകാരപ്രദമായ, ഒരിക്കലും ഒരു നാശവും സംഭവിക്കാതെ, ബുദ്ധിയതേ ബുദ്ധിക്ക് തകരാറ് സംഭവിക്കാത്ത, ലഹരിയുണ്ടാകാത്ത ഒരുവിധം കള്ളാണത്. അങ്ങനെ നല്ല കള്ള് അവർക്കവിടെയുണ്ട്. അവിടെ ചില തേനുകളുണ്ട്, ഇവിടെയുള്ള തേന് പോലെയല്ല. ഇവിടെയുള്ള തേന് എങ്ങനെ എടുത്ത് നിങ്ങൾ ഉപയോഗിച്ചാലും പലപ്പോഴും അതിലതാ മെഴുകിന്റെ അതുപോലുള്ള വസ്തുക്കളുടെ ചെറിയ കൂട്ട് സംഭവിക്കുന്നു. അവിടെയുള്ള തേന് അതുപോലെ തേനീച്ചകൾ കൊണ്ടുവന്ന് സംഭരിച്ച്, തേനീച്ചകളുടെ തൊള്ളയിൽ നിന്ന് വയറ്റിൽ നിന്ന് വരുന്ന തേനല്ല പടച്ചറമ്പ്, അതാ ഒറിജിനൽ തേന്. അതേ ഒരു ഈച്ചയുടെയും പതാ മധ്യത്തിൽ ഈച്ചയില്ലാതെ റബ്ബ് തേനായി പടച്ചതാണ്. അങ്ങനെ വളരെ തെളിഞ്ഞ തേനുണ്ടവിടെ. ആ സ്വർഗവാസികൾക്കവിടെ മുഴുവൻ പഴങ്ങളുമുണ്ട്. അങ്ങനെ ഇതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ഭക്തിയുള്ള ജനങ്ങൾക്ക് സമ്മാനിക്കുന്നതിന്റെ പുറമെ മഗ്ഫിറത്തും മിർ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ പൊരുത്തമുണ്ട്. ഉടമസ്ഥന്റെ അങ്ങേയറ്റത്തെ തൃപ്തിയോടുകൂടിയാണ് അവൻ ആ സ്വർഗത്തിൽ കഴിയുന്നത്. കമൽ ഹുവ ഖാലിദും ഫിന്നാർ, ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ സുഖലോലുപരായി ജീവിക്കാൻ കഴിയുന്ന സ്വർഗത്തിൽ കഴിയുന്നവരും അതേസമയത്ത് നരകാഗ്നിയിൽ എന്നെന്നും കഴിയുന്നവരും ഒരുപോലെയാണോ? ആ നരകത്തിൽ കിടക്കുന്ന മനുഷ്യൻ അവൻ വല്ലാത്ത കടുത്ത ചൂടുള്ള വെള്ളം അവന് കുടിപ്പിക്കപ്പെട്ടു. അവരുടെ ആമാശയങ്ങളും കൊടലുകളും ഒക്കെ ആ തിളക്കുന്ന വെള്ളം കൊണ്ട് മുറിഞ്ഞുപോയി. അവനും സ്വർഗത്തിൽ കിടക്കുന്നവനും ഒരുപോലെയാണോ? പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, ഏത് ഖുർആനാണ് സഹോദരന്മാരെ നിങ്ങൾ ഓർക്കണം? 1500 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഖുർആൻ. ആ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് ബസ്സില്ല, ട്രെയിനില്ല, പ്ലെയിനില്ല, കാറില്ല, ജീപ്പില്ല, ഓട്ടോറിക്ഷയില്ല, സൈക്കിളില്ല. ഇന്നത്തെ ആധുനിക യുഗത്തിലുള്ള ഒരൊറ്റ വാഹനങ്ങളും അന്നില്ല. പക്ഷേ ആ ഖുർആൻ അന്ന് പറഞ്ഞു ഒരു വാക്ക്, ആ കാലഘട്ടത്തിലുള്ള വാഹനങ്ങളെ സംബന്ധിച്ച് എണ്ണി പറഞ്ഞിട്ട്, വൽഖൈല വൽബിഖാല വൽഹമീറ ലിതർകബൂഹ, നിങ്ങൾക്ക് വാഹനമായി ഉപയോഗിക്കാനാണ് കഴുതയും ഗോവറ് കഴുതയും കുതിരയും ഒട്ടകവും തുടങ്ങിയ ജീവികളെയൊക്കെ ഖുർആൻ പറഞ്ഞു. അത് പറഞ്ഞിട്ട് അല്ലാഹു തആല ഖുർആനിൽ നിർത്തിയില്ല. നിങ്ങൾ ഓർക്കണം, അന്ന് അത്തരം വാഹനങ്ങളല്ലാതെ ഒരു വാഹനവും ഇല്ല. ഇന്നത്തെ അത്ഭുതകരമായ പ്ലെയിനില്ല, ട്രെയിനില്ല, ഒന്നുമില്ല. പക്ഷേ അന്ന് ഖുർആൻ പിൽക്കാലത്ത് വരുന്ന വാഹനങ്ങളെ സംബന്ധിച്ച് മുൻകൂട്ടി പറഞ്ഞു. അതല്ലേ ആയത്തിന്റെ ബാക്കി ഭാഗം, വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത പല വാഹനങ്ങളും ഈ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ അറിയാത്ത പല വാഹനങ്ങളും, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വാഹനങ്ങൾ, നിങ്ങൾ കേട്ടിട്ടില്ലാത്ത വാഹനങ്ങൾ, നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത വാഹനങ്ങൾ, അതേ അത്ഭുതകരമായ വാഹനങ്ങൾ. മിനൽ അസിയായിൽ അജീബത്തിൽ ഗരീബത്തി, ഈ ആയത്തിന്റെ വ്യാഖ്യാനം, ഈ സൈക്കിളും ട്രെയിനും പ്ലെയിനും ഒക്കെ കണ്ടെത്തുന്നതിന്റെ 500 കൊല്ലങ്ങൾക്ക് മുമ്പ്,
ഇബാം സുയൂത്തി രേഖപ്പെടുത്തിയില്ലേ, ജലാലൈനി രേഖപ്പെടുത്തിയില്ലേ, മിനൽ അസിയായിൽ അജീബത്തിൽ ഗരീബത്തി, അത്ഭുതകരമായ ആശ്ചര്യജനകമായ അപരിചിതമായ ഖുർആനിന്റെ അവതരണ സമയത്ത് അപരിചിതമായ ആർക്കും അറിയാത്ത അത്ഭുതകരമായ വാഹനങ്ങൾ പിന്നീട് ലോകത്ത് അള്ളാഹു കൊണ്ടുവരുമെന്നാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നതെന്ന് രേഖപ്പെടുത്തിയില്ലേ. ഇന്ന അത്ഭുതകരമായ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരല്ലേ ഞാനും നിങ്ങളും. ഓ ചെറുപ്പക്കാരെ, ഉമ്മമാരെ, ഖുർആൻ പറഞ്ഞ എന്തെങ്കിലും ഇവിടെ പുലരാതെ പോയിട്ടുണ്ടോ? ഇവിടെ കാണാതെ പോയിട്ടുണ്ടോ? ആ ഖുർആൻ നമുക്ക് ഓതി തന്ന നേതാവ് ആരാണ്? അത് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. ആ മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ വന്നില്ലേ ഒരു ജൂതനായ മനുഷ്യൻ സമീപത്ത്, വന്നിട്ട് പറഞ്ഞില്ലേ ഞാൻ ചെന്നായ, ഞാൻ ആട്ടിനെ മേച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു ചെന്നായ എന്റെ ആട്ടിന്റെ കൂട്ടത്തിൽ ഒരാട്ടിനെയും എടുത്തോടിക്കളഞ്ഞു. ഞാൻ ആ ചെന്നായിയുടെ പിന്നാലെ ഓടി, ഞാൻ ആ ചെന്നായിയുടെ വായിൽ നിന്ന് എന്റെ ആട്ടിനെ മോചിപ്പിച്ചെടുത്തപ്പോ ചെന്നായ അല്പം ഉയരമുള്ള സ്ഥലത്ത് കയറിയിരുന്നിട്ട് എന്നോട് ന്യായം പറഞ്ഞു. എന്താ ന്യായം പറഞ്ഞത്? ചെന്നായ എന്നോട് പറയുകയാണ്, പടച്ചവൻ എനിക്കൊരു ഭക്ഷണം തന്നിട്ട് നീ എന്റെ തൊള്ളയിൽ നിന്ന് പിടിച്ചെടുത്തത് ശരിയാണോ? ഏത് അക്രമികൾക്കും ന്യായം പറയാനുണ്ടാകും. സുബ്ഹാനല്ലാഹ്, ഈ ചെന്നായ ചെയ്തത് അക്രമമാണ്, അന്യന്റെ ആട്ടിനെ പിടിച്ചെടുത്തതാണ്. എന്നിട്ട് മൂപ്പരോ അത് പിടിച്ചിങ്ങോട്ട് തിരിച്ചു വാങ്ങിയപ്പോ പിന്നെ ന്യായം പറയുകയാണ്. ഇതെന്റെ അവകാശമാണോ എന്ന ചിന്ത ആ ചെന്നായക്കില്ല. അവകാശമില്ലാത്തതിന് അവകാശവാദം ഉന്നയിക്കുകയാണ്. അവകാശമില്ലാത്തതിന് അവകാശം ഉന്നയിക്കുന്നവന്റെ മനുഷ്യരും നാവിന് വലിയ നീളമുണ്ടാകും. അത് ചെന്നായയുടെ സ്വഭാവമാണ്. ഇന്നാലില്ല, ചെന്നായ അവകാശവാദം ഉന്നയിക്കുകയാണ്. ഞാൻ പിടിച്ചെടുത്തതല്ലേ, നിങ്ങളെന്തേ എന്റെ തൊള്ളയിൽ നിന്ന് പിടിച്ചങ്ങോട്ട് പിടിച്ചു പറിച്ചത്? അത് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി ഞാൻ. അതിനാൽ അത്ഭുതപ്പെടുന്നത് കണ്ടപ്പോ ആ ചെന്നായ ഒന്നുകൂടി സംസാരിച്ചു, ഇവിടെയല്ല അത്ഭുതം, മദീനയിലാണ് അത്ഭുതം. റജുലും ബൈന നഖ്ലതി യുഖ്ബിറുമാ കാനവമാ യകൂൻ. മുൻകാലത്ത് കഴിഞ്ഞതും പിൽക്കാലത്ത് വരുന്നതുമായ വിഷയങ്ങൾ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുന്ന ഒരു നേതാവുണ്ട് മദീനയിൽ, ഈത്തപ്പനയുടെ മധ്യത്തിൽ. അവിടെയാണ് അത്ഭുതമെന്ന് പറഞ്ഞപ്പോ ആ വ്യക്തിയെയും തെരഞ്ഞു വന്നതാണ് നബിയെ. ഞാൻ കഴിഞ്ഞ കാലത്ത് നടന്ന സംഭവങ്ങളും ഇപ്പോൾ പിന്നീട് നടക്കുന്ന സംഭവങ്ങളും പ്രവചിക്കുന്ന വ്യക്തിയായി ഞാനതാ ഒരു പ്രവാചകനെ കണ്ടെത്തിയിരിക്കുന്നു. അത് അവിടുന്നാണ് നബിയേ. ചെന്നായ പറഞ്ഞ വ്യക്തി അവിടുന്നാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഇത് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞ വാചകം, സുഹൃത്തുക്കളെ നിങ്ങൾ ഓർക്കണം, ടൈപ്പ് റിക്കാർഡ് വന്നതിന് ശേഷമല്ല, റേഡിയോ കണ്ടുപിടിച്ചതിന് ശേഷമല്ല, റഡാറും അതുപോലെ തന്നെ അതാ നമ്മുടെ മറ്റു ഉപകരണങ്ങളും ക്യാമറകളും അതുപോലെ അതേ നമ്മുടെ സിം കാർഡുകളും അങ്ങനെയുള്ള വസ്തുക്കൾ ഇറങ്ങിയതിന് ശേഷമല്ല, നെറ്റും അതുപോലെ തന്നെ കമ്പ്യൂട്ടറും ഇറങ്ങിയതിന് ശേഷമല്ല. നിങ്ങൾ ഓർക്കണം, 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ മുസ്ലിം പണ്ഡിതന്മാർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും അന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്. ഓ മനുഷ്യ, ചെന്നായ സംസാരിച്ചതല്ലേ നീ കേട്ടിട്ടുള്ളൂ. എന്നാൽ അന്ത്യനാൾ അടുക്കുമ്പോൾ, ഖിയാമത്ത് നാളാകുമ്പോൾ ചെന്നായ മാത്രമല്ല, ഒരു മനുഷ്യന്റെ വീട്ടിൽ നിന്ന് രാവിലെ അദ്ദേഹം ഇറങ്ങിപ്പോയതിന് ശേഷം വീട്ടിലേക്ക് വൈകുന്നേരം വരുന്നതിനിടയ്ക്ക് അവന്റെ വീട്ടിൽ വെച്ച് ആരെല്ലാം എന്തെല്ലാം സംസാരിച്ചു, ആരെല്ലാം എന്തെല്ലാം പ്രവർത്തിച്ചു, ഇങ്ങനെ അവനവന്റെ വീട്ടിൽ നടന്ന മുഴുവൻ വിഷയങ്ങളും വൈകുന്നേരം വന്നാൽ അതേ തെറ്റിപ്പോകാതെ പറഞ്ഞു കൊടുക്കുന്ന ജീവനില്ലാത്ത വസ്തു
വസ്തുക്കളുണ്ടാകും. ചെരിപ്പി വടി പോലെയുള്ള ജീവനില്ലാത്ത വസ്തുക്കൾ വീട്ടിൽ നടന്ന മുഴുവൻ വിഷയങ്ങളും ഒപ്പിയെടുത്തവർ പറഞ്ഞു കൊടുക്കുന്ന കാലഘട്ടമുണ്ടാകുമെന്ന് അതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്. ഇപ്പോൾ ഈ ക്യാമറകളും റഡാറുകളും കാർഡുകളും ഒക്കെ വന്നതിന് ശേഷം മുസ്ലിം പണ്ഡിതന്മാർ എഴുതിയുണ്ടാക്കിയതല്ല, ആയിരത്തോളം കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഗ്രന്ഥങ്ങളിൽ ഇന്നും ചൂണ്ടിക്കാണിക്കാൻ കഴിയുമല്ലോ. ഒരൊറ്റ പ്രവചനവും തെറ്റിപ്പോകാതെ പറഞ്ഞ ആ മഹാനായ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. അവിടുന്ന് ഒരുപാട് പ്രവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവചനങ്ങൾ ഓരോന്നോരോന്നായി ലോകത്തിങ്ങനെ പുലർന്നുകൊണ്ട് കാണുമ്പോൾ ഈമാനുള്ളവന്റെ ഈമാൻ വർദ്ധിക്കേണ്ട കാലമാണ്. അതിൽപ്പെട്ട മറ്റൊരു പ്രവചനമാണ് അന്ത്യനാളാകുമ്പോൾ യഖില്ലുൽ ഇൽമു വയക്സുറുൽ ജഹ്ലു, വിവരക്കേട് വർദ്ധിക്കും, വിവരം കുറഞ്ഞു പോകും, വിവരമുള്ള ആളുകൾ കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് വിവരമുള്ള ഇമാമികളൊക്കെ പറഞ്ഞത് പിഴവാണ് എന്ന് പറയുന്ന വിവരമില്ലാത്തവർ വന്നു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത് തെറ്റാണ്, അബു ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത് തെറ്റാണ്, ഹസാൻ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത് തെറ്റാണ്, നവി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത് തെറ്റാണ്, ഇങ്ങനെ വലിയ വലിയ ഇമാമികളൊക്കെ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയുന്ന ആൾക്കാർ വന്നു. അത് അന്ത്യനാളിന്റെ ഒരു ലക്ഷണമാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, ഈ സമുദായത്തിന്റെ അവസാനം വരുന്ന ചില കക്ഷികൾ ആദ്യമാദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ശപിക്കുന്ന കാലം വരും, അവരാണ് മുഴുവൻ ഫിത്നയുണ്ടാക്കിയത്, അവരാണ് ദീൻ ഫസാദാക്കിയത് എന്ന് പറഞ്ഞിട്ട് ചില പുതിയ ആളുകൾ, അവർ വലിയ നവോത്ഥാന പ്രവർത്തകന്മാരാണ് എന്നും പറഞ്ഞ് വന്നിട്ട് ഇസ്ലാം ദീന് താറുമാറാക്കുന്ന കക്ഷികൾ വരും. ഖിയാമത്തിന്റെ അലാമത്താണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, وَيَكْثُرُ شُرْبُ الْخَمْرِ وَيَكْثُرُ الزِّنَا, മദ്യപാനം വർദ്ധിക്കും, വ്യഭിചാരം വർദ്ധിക്കും. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത വാക്കാണത്. പഴയ കാലത്ത് മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ കള്ളു കുടിക്കുന്നവരില്ല, ബ്രാൻഡി കുടിക്കുന്നവരില്ല, ബിസ്കി കുടിക്കുന്നവരില്ല, അതേ മദ്യപിക്കുന്നവരില്ല. സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അന്നു പറഞ്ഞില്ലേ, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മദ്യം മറിഞ്ഞു പോയാൽ, ഒഴിഞ്ഞു പോയാൽ, ആ കള്ളൊഴിഞ്ഞു പോയ സ്ഥലത്ത് മുളച്ചുയരുന്ന മരത്തിന്റെ പഴം പോലും ഞാൻ തിന്നുകയില്ല. കാരണം അതത്ര വലിയ കടുത്ത നജസാണല്ലോ. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു അൻഹു, സാധാരണ നിലക്ക് നമ്മളൊക്കെ തെങ്ങിന് നജസ് വളമിടാറുണ്ട്, അതുപോലെ പല സാധനത്തിനും നജസ് കൊണ്ട് വളമിടാറുണ്ട്. അതിന്റെ മേലെയുള്ള പഴങ്ങളും അതുപോലെ തേങ്ങയും ഒക്കെ തിന്നാറുമുണ്ട്. എന്നാൽ കള്ളിനെ സംബന്ധിച്ച് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കള്ള് മറിഞ്ഞു പോയ സ്ഥലത്ത് മുളച്ചുയർന്നൊരു മരത്തിന്റെ മേലെ ഉണ്ടാകുന്ന കായ പോലും ഞാൻ തിന്നുകയില്ല. അത്രയും മുസ്ലിം ഉമ്മത്ത് അകറ്റി നിർത്തിയ വസ്തുവല്ലേ ലഹരി. ആ ലഹരിയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ലഅനൽ ഖംറ, അല്ലാഹു തആല ലഹരിയുള്ള വസ്തുക്കളെ കള്ളിനെ ലഅനത്ത് ചെയ്തിരിക്കുന്നു, കള്ള് പിയുന്നവനെയും ഉണ്ടാക്കുന്നവനെയും അല്ല ലഅനത്ത് ചെയ്തിരിക്കുന്നു, അതേ അത് പിയുന്നവനെയും അതുപോലെ അതുണ്ടാക്കുന്ന വസ്തുക്കളെയും അത് പീഞ്ഞു വെക്കുന്ന പാത്രങ്ങളെയും, വശാരിബഹ അതേ കള്ളെടുക്കുന്ന വസ്തുക്കളെയും കള്ള് കുടിക്കുന്ന മനുഷ്യനെയും, വസാത്യഹ
കല്ല് കുടിപ്പിക്കുന്ന മനുഷ്യനെയും കല്ല് ചുവന്നുകൊണ്ടു പോകുന്ന കല്ല് കാറ്റിക്കൊണ്ടു പോകുന്ന മനുഷ്യരെയും കല്ല് ചുവന്നുകൊണ്ടു പോകുന്ന മനുഷ്യനെയും വൽ മഹമൂലത്തെ ഏതൊന്നിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ അക്കൊണ്ടുപോകപ്പെടുന്നതിനെയും കള്ള് വിൽക്കുന്നവനെയും കള്ള് വാങ്ങുന്നവനെയും വാക്കില സമനിഹാ കള്ളിന്റെ പണം തിന്നുന്നവനെയും അല്ലാഹു തആല ലഅനത്ത് ചെയ്തിരിക്കുന്നു. ഇന്നത്തെ അവസ്ഥ എന്താണ്? മുസ്ലിം മുതലാളിമാരിൽ വലിയ വലിയ മുതലാളിമാർ, അവര് വലിയ വലിയ ഹോട്ടലുകൾ നടത്തുകയാണ്. ആ ഹോട്ടലുകളിൽ കൊണ്ടുപോയി അതാ ബാർ അറ്റാച്ചിടായിട്ടും അങ്ങനെ ബോർഡ് വെച്ചിട്ടും വെക്കാതെയും അവരതാ കൊണ്ടുപോയി കള്ള് വിളമ്പുകയാണ്. ആ മദ്യം വിറ്റിട്ട് കാശുണ്ടാക്കിയിട്ട് വലിയ മുതലാളിയായി ഞെലിഞ്ഞു നരിച്ചു നടക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇബിലീസിനെ അല്ലാഹു തആല ലഅനത്ത് ചെയ്തതാണ്? അതല്ലേ സുഹൃത്തുക്കളെ, ഇന്നാലൈക ലഅനതീലായോമിദ്ദീൻ, ഖിയാമത്ത് നാൾ വരെ നിനക്കെന്റെ ലഅനത്തുണ്ടെന്ന് അല്ലാഹ് പറഞ്ഞില്ലേ ഇബിലീസിനോട്? ഇബിലീസ് ചെയ്ത തെറ്റെന്താണ്? ഇൻസൾട്ടാക്കിയതാണ്, പരിഹസിച്ചതാണ്. ഇബിലീസ് വലിയ വിവരമുള്ള കക്ഷി തന്നെ, പക്ഷെ ഇൻസൾട്ടാക്കുന്ന കമ്പനിയിൽ പെട്ടതാണ്, പരിഹസിക്കുന്ന കമ്പനിയിൽ പെട്ടതാണ്, ചീത്ത പറയുന്ന കമ്പനിയിൽ പെട്ട പണ്ഡിതനാണ്. അതുകൊണ്ട് തന്നെ ഇബിലീസിന് അള്ളാഹുവിന്റെ ലയനത്ത് സംഭവിച്ചു. അസ്ജുദു ലിമൻ ഖലഖ തസീന, കളിമണ്ണ് കൊണ്ട് പടച്ചതല്ലേ ഇവനെ എന്ന് ആദൻ നബിയെ ഇൻസൾട്ടാക്കി സംസാരിച്ചത് കൊണ്ട് ഇബിലീസിന്റെ ലയനത്ത് വന്നുപോയി. അതേ ലയനത്ത് തന്നെയല്ലേ ഈ കള്ള് വിറ്റ് മുതലാളിയാകുന്ന മുതലാളിമാർക്ക്, കള്ള് വിതരണം ചെയ്യുന്നവർക്ക്, കള്ള് നിർമ്മിക്കുന്നവർക്ക്? മഹാദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പറയുന്നത്, അതാ കള്ളുമായി ബന്ധപ്പെടുന്ന, ലഹരിയുമായി ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും ലയനത്താണ് കേട്ടോ. ഇനിയോ ലഹരി എന്ന് പറയുന്ന സാധനം, ഞാൻ പറഞ്ഞു അത് നജസാണ്. ഏത് നജസ്? കാഷ്ഠത്തെക്കാൾ മൂത്രത്തെക്കാൾ കടുപ്പമുള്ള നജസ്. കാരണം കാഷ്ഠിച്ചാലും മൂത്രമൊഴിച്ചാലും കഴുകി വൃത്തിയാക്കണം എന്നത് ഇസ്ലാമിന്റെ നിയമമാണ്. ഇല്ലെങ്കിൽ നിസ്കാരം സഹീഹല്ല. ഇസ്ലാം വളരെയേറെ വൃത്തി ലോകത്തെ പഠിപ്പിച്ച മതമാണ്. മൂത്രമൊഴിച്ചാലും കാട്ടിച്ചാലും കഴുകിയേ പറ്റും. എന്നാൽ വെള്ളം കിട്ടാത്ത സമയത്തോ അല്ലെങ്കിൽ അതുപോലെ ആവശ്യമായി വരുന്ന സമയത്തോ ഒരാൾ വെള്ളം കിട്ടുന്നതുവരെ നിസ്കാരം കളാക്കേണ്ടതില്ല. ടിഷ്യൂ കൊണ്ട് തുടച്ചാൽ, പ്ലെയിനിൽ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് മൂത്രമൊഴിച്ചിട്ട് ടിഷ്യൂ കൊണ്ട് തുടച്ചാൽ പ്ലെയിനിൽ നിന്ന് നിസ്കരിക്കാം. അതുപോലെ തുണി കൊണ്ട് തുടച്ചാൽ നിസ്കരിക്കാം, കല്ലുകൊണ്ട് കട്ട കൊണ്ടൊക്കെ തുടച്ചാൽ നിസ്കരിക്കാം. അതിന്റെ നിയമം മദ്രസയിൽ നിന്ന് ശരിക്കും നമ്മളെ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ മദ്രസയിൽ പഠിച്ചവരായതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ ഒരുറ്റ് കള്ള് ശരീരത്തിലോ വസ്ത്രത്തിലോ ബ്രാൻഡിയോ വിസ്കിയോ കള്ളോ ചാരായമോ എന്ന് പേര് പറഞ്ഞാലും ശരി, ഒരുറ്റ് കള്ള് ഊറ്റിപ്പോയാൽ ആയിരം ടിഷ്യു കൊണ്ട് തുടച്ചാൽ നിസ്കരിക്കാൻ പറ്റൂല. അത്രക്കടുത്ത നജസാണത്. സുബ്ഹാനല്ലാഹ്. ഞാൻ പലപ്പോഴും അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. എന്ന് മാത്രം അല്ല, എല്ലാ നാശവും വലിച്ചുകൊണ്ടുവരുന്നൊരു തിന്മയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, ഇജ്തനിബു ഉമ്മൽ ഖബായിസ്, എല്ലാ തിന്മയുടെയും മാതാവായ തെറ്റിനെ നിങ്ങൾ കൈയൊഴിക്കണം, അത് നിങ്ങൾ ചെയ്തേക്കരുത്. എന്നിട്ട് അവിടുന്ന് ഒരു സംഭവം പറഞ്ഞു, ഫഇന്നഹു കാന റജുലുൻ ഫീമാ കാന ഖബലകും യതഅബ്ബദു വയഅതസിലുൻ നിസാ. പഴയ കാലത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നു, നല്ല ഇബാദത്തുകാരനാ, അന്യ സ്ത്രീകളെ ഒന്നും തിരിഞ്ഞു നോക്കാത്ത മനുഷ്യ. അപ്പോൾ ഒരു സ്ത്രീ
അവനെ പേഴ്പ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ അവൾ അവളുടെ പരിചാരകനെ, അവളുടെ അടിമയെ ഈ ഇബാദത്തുമായി കഴിയുന്ന ഭക്തനായ മനുഷ്യന്റെ സമീപത്തേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ വീട്ടിലോളം വരണം, എനിക്കൊരു വിഷയത്തിൽ ഒരു മര്യാദക്കുള്ള ഒരാൾ ഒരു സാക്ഷിക്ക് കിട്ടണം, അവിടെ സാക്ഷി പറയാൻ പറ്റുന്ന ഒരാളെ കിട്ടണം, അതുകൊണ്ട് നിങ്ങളൊന്ന് എന്റെ വീട്ടിലോളം വരണം, ഒരു വിഷയത്തിന് സാക്ഷിയാകാനാണ് എന്ന് പറഞ്ഞു. വേണ്ടി വന്നാൽ ഒരു നല്ല കാര്യത്തിന് സാക്ഷിയാകാൻ വിളിച്ചാൽ സഹായിച്ചു കൊടുക്കണ്ടേ? നമ്മളിപ്പോ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഒരാൾ ഒരു സാക്ഷ്യപ്പെട്ടോ എന്ന് പറഞ്ഞാൽ ഏ എന്നെ കൊണ്ടാവില്ല എന്ന് പറയുമോ? നമ്മളൊരു സഹായമല്ലേ? അത് പിന്നെ സാക്ഷ്യപ്പെട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആർക്കെങ്കിലും എങ്ങനെങ്കിലും പോയി സാക്ഷ്യപ്പെട്ട് പിന്നെ കൊടുക്കാൻ പോകരുത്. ഏ ചില കുട്ടികളുണ്ട് സ്വന്തം മൊബൈൽ ഫോൺ, ആ മൊബൈൽ ഫോൺ വേറെ ആരെങ്കിലും വിളിക്കാൻ വേണ്ടി ചോദിച്ചാൽ വേഗം അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ കൊടുക്കാൻ പാടില്ല. പറിച്ചോനെ ഒരു ഉപകാരം ചെയ്യാൻ പാടില്ല എന്നാ പറഞ്ഞ് ഉപകാരമൊന്നും ചെയ്തുകൂടാത്തൊരു കാലമായിപ്പോ. എല്ലാ ഉപകാരവും ചെയ്യാൻ പറ്റില്ല. മൊബൈൽ ഫോണ് വേറൊരാൾ കയ്യിൽ വാങ്ങിയിട്ട് അയാൾ അപ്പുറം പോയിട്ട് വിളിക്കുന്നത് ആരെയാ വിളിച്ചത് നമ്മളറിയോ? എന്താ വിളിച്ചതെന്ന് അറിയോ? ചിലപ്പോ ഈ മൊബൈൽ ഫോണിൽ വിളിക്കുന്നത് ചിലപ്പോ പോലീസ് സ്റ്റേഷനിലായിരിക്കും. സ്റ്റേഷനിൽ വിളിച്ചു പറയുന്നത് എന്താണ്? റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നായിരിക്കും. അല്ലെങ്കിൽ വിളിച്ചിട്ട് ചീത്ത പറയുന്നത് പോലീസ് സ്റ്റേഷനിലെ പോലീസ് മേധാവിയായിരിക്കും. കുറച്ച് കഴിഞ്ഞ് അന്വേഷണം വന്ന ആരെയാ പിടിക്കുക? വിളിച്ചു പറഞ്ഞാൽ പിടിക്കൂല, ഈ ഫോൺ കൊടുത്ത പറ്റിനാ പിടിക്കുക. ഇവൻ ആളുടെ പരാതിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്റെ ഫോണല്ലേ, ചോദിച്ചു നോക്ക് നമ്പർ കണ്ടത് ഇവൻ കുടുങ്ങിയേ. അപ്പൊ മൊബൈൽ ഫോണ് ഒരാൾക്ക് വിളിച്ചു കൊടുത്തുകൂടാ, കുട്ടികളൊക്കെ പഠിച്ചു വെച്ചോളി. ഒരൊറ്റ കുട്ടിക്ക് മൊബൈൽ ഫോൺ വേറെ കൊടുക്കാൻ പാടില്ല. അപ്പൊ ഒരു ഉപകാരമില്ല. ഉപകാരം പറ്റൂടെ എന്ത് ചെയ്യാ? കാലം കഴിപ്പോയി. ഞാൻ വടകരയിൽ നിന്ന് ഒരു ദിവസത്തിന് എന്റെ അടുത്ത് ഒരു മാസം കാൽ ഞാൻ ഡ്രൈവർ കൂടുതൽ പേര് രാത് പാതിർക്ക് കൈനാട്ടി കിട്ടിയപ്പോ ഒരാൾ കൈ കാണിച്ച്. എനിക്ക് നേരത്തെ പറ്റിയുള്ള ഒരാളാണ് അവർ തരുന്നത്. ഞാൻ വിചാരിച്ചു എന്റെ മുമ്പ് സ്കൂട്ടിക്ക് അയാൾ ചാലപ്പുറ സ്കൂൾ. ഞാൻ വിചാരിച്ചു ഇയാൾ ഇപ്പൊ നിനക്ക് കൈനാട്ടി കൈ കാണിച്ച് അങ്ങനെ നിർത്താക്കുക. വ്യക്തിക്കാർക്ക് കയറ്റി, പക്ഷെ കയറ്റി സുഭാർന്നാട് ഉറച്ച് നോക്കുമ്പോ മണത്തിട്ട് നിർത്തിയില്ല. അയ്യ മാഹിന്ന് വരുന്നതാ, മാഹിന്ന് കളും കുടിച്ച് വരിക. വെളുപ്പിച്ച് വരുന്നു വലിയ വലിയ വർത്താനാ പറയുന്നത്. എന്റെ വീട്ടിൽ കൊതുമ്പിത്തങ്ങൾ താമസിച്ചിരുന്നു നോക്കിയാ പറയുന്നത് വെളുപ്പിച്ചിട്ട്. ഞാൻ പിന്നെ നാടാവരുത്തുന്നത് വരെ ഡോറിങ് പിടിച്ചു നിന്ന്. കാരണം എന്തുകൊണ്ട്? ഇവനാരും ഇത് പെട്ടെന്ന് തുറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ അതും പോവും. ഉപകാരം ചെയ്തുകൂടാത്ത കാലഘട്ടമാണ് സുഹൃത്തുക്കളെ. അപ്പൊ അത്തരം ഉപകാരം ഇപ്പൊ ചെയ്യൂടാ. സുബ്ഹാനഅല്ലാഹ്. സ്ഥാപനത്തിന്റെ ഉദാഹരണം പറയുന്നത്, സ്ഥാപനത്തിന്റെ ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിൽ ആരെങ്കിലും ഒരാൾ ഒരു വഴി കൊണ്ടുവന്ന് വെക്കുന്ന തൽക്കാലം നിസ്കരി ഉടനത്തിന്റെ അടുത്ത് പോവാണെങ്കിൽ നിസ്കരിക്കാവുന്നവൻ എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. നേരെ മറിച്ച് ഒരുത്തന്റെ വഴിയും വെച്ച് അവനങ്ങനെ പോവുകയാണ്, പിന്നെ ഒരു ദിവസമോ രാത്രിയോ ഒന്ന് വണ്ടി എടുക്കുകയാണ്. ആ വണ്ടിയിൽ എന്താ ഉള്ളത് എന്ന് നമുക്കറിയോ? ആ വണ്ടിയിൽ കളപ്പണുണ്ടോ, കള്ളപ്പൊന്നുണ്ടോ, നല്ല ബോംബുണ്ടോ, എന്താ ഉള്ളതെന്ന് അറിയോ? അതെന്നെ കോമ്പൗണ്ടിൽ ഒരു ഒറ്റ മനുഷ്യന്റെ വണ്ടിയും വെക്കാൻ അനുവദിക്കുന്ന പോലീസ് നിർദ്ദേശമാണ്. കാലഘട്ടം ഉപകാരം ചെയ്തുകൂടാ കാലഘട്ടമാണ്. എന്നാ പിന്നെ വണ്ടിയൊക്കെ ഞാൻ പരിശോധിക്കണേ, നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥന പറ്റുമോ? അപ്പൊ കോമ്പൗണ്ടിൽ മറ്റൊരാളെ വണ്ടി വെച്ചുകൂടാത്ത കാലമാണ്, വെക്കാൻ അനുവദിച്ചുകൂടാത്ത കാലമാണ്. വെച്ചാൽ ഉത്തരവാദിത്വം ആ സ്ഥാപനത്തിന്റെ അധിപന്മാർക്കാണ്. പള്ളിയിലും അതുപോലത്തെ സ്ഥലങ്ങൾ കാണുന്നവർക്ക് ഉറങ്ങാനെല്ലാം പറ്റാത്ത കാലമാണ്. കാരണം ഏതാ കഴിഞ്ഞ് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഇന്നത്തെ കാലഘട്ടം വിശ്വാസ്യത നഷ്ടപ്പെട്ടാൽ തയ്യാമനാട് പ്രതീക്ഷിച്ചോ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാലമാണ്. അപ്പൊ ചിലർക്ക് തോന്നും എന്റെ വണ്ടി വെക്കുന്നതിനാണ് ഇവർ വെറുപ്പ് പിടിക്കുന്നത്, അപ്പോഴേക്ക് തഞ്ഞു പോവോ കുറ്റം മുറ്റന്തായി പോതേനല്ല. ഇവന്റെ വണ്ടിയൊക്കെ വേറൊത്തം വന്ന് ചോദിച്ചാൽ അയാൾക്കും കൊടുക്കണം വണ്ടി വരാൻ സ്ഥലം. അപ്പൊ മറ്റേയാക്കും കൊടുക്കണം, മറ്റേയാക്കും കൊടുക്കണം. ഇവൻ ഒരു പക്ഷേ വിശ്വസ്തനാകാം, മറ്റവൻ ചെയ്യുന്ന പണി എന്താന്ന് നമുക്കറിയില്ല. അപ്പൊ ആ വകയിൽ ഒരു ഭിന്നിപ്പാകും. അവന്റെ തീരെ വണ്ടി വെക്കരുത് എന്ന് പറയണമെന്നാണ് പോലീസുകാരെ നിർദ്ദേശം. ഞാനിതൊരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ്. കാലഘട്ടം അങ്ങനെയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, സാക്ഷി പറയാനാണെന്ന് പറഞ്ഞിട്ട് അതേ ഒരു പെണ്ണ് ആ ഇബാദത്തെടുത്ത് കൂടുന്ന മനുഷ്യനെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഒരാളെ പറഞ്ഞയച്ചിട്ട്. അപ്പൊ അയാൾ നല്ല നീയത്തോടുകൂടിയ പെണ്ണിന്റെ വീട്ടിലേക്ക് പോയതാണ്. ചെന്നപ്പോൾ എന്താ ചെയ്തതെന്നറിയോ? വീട്ടിൽ കയറിയപ്പോ അപ്പൊ തന്നെ ആ വാതിൽ അവളങ്ങടച്ചു.
അതിന്റെ അപ്പുറത്ത് റൂമിൽ കയറിയപ്പോ അതിന്റെ വാതിൽ അടച്ചു, അതിന്റെ അപ്പുറത്ത് കയറിയപ്പോ അതടച്ചു. അങ്ങനെ ഓരോ ഗേറ്റും ഓരോ വാതിലും അടച്ച് അടച്ച് അവസാനം ഈ വ്യക്തിയെ കൊണ്ടുപോയി നിർത്തിയത് എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീയുടെ സമീപത്താണ് ഇവ ഈ മനുഷ്യരെ, ഈ ഇബാദത്തുമായിട്ടിരിക്കുന്ന മനുഷ്യരെ കൊണ്ടുപോയി എത്തിച്ചത്. വൈന്ദഹ ഗുലാമുൻ, അവിടെ ഒരു ചെറുപ്പക്കാരനങ്ങൾ